കേരള കൗമുദി സ്ഥാപക പത്രാധിപർ കെ സുകുമാരന്റെ 40-ാമത് ചരമവാർഷിക ദിനാചരണം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ലളിതമായ ചടങ്ങുകളോടെ നാടങ്ങ് നടന്നു. കേരള കൗമുദി നോൺ ജേർണലിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു തിരുവനന്തപുരം ആസ്ഥാനത്തെ ചടങ്ങ്. രാവിലെ 8 മണി മുതൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. ഗതാഗത മന്ത്രി ആന്റണി രാജു, മുൻമന്ത്രിമാരായ VS ശിവകുമാർ, സി ദിവാകരൻ, കോൺഗ്രസ് നേതാവ് ശരചന്ദ്ര പ്രസാദ് തുടങ്ങിയവർ പത്രാധിപരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പത്രാധിപർ അനുസ്മരണ ചടങ്ങിൽ കെ സുകുമാരൻ സ്മാരക അവാർഡുകൾ കേരള കൗമുദി ഡയറക്ടർ ലൈസ ശ്രീനിവാസൻ സമ്മാനിച്ചു. മികച്ച പ്രാദേശിക ലേഖകനുള്ള അവാർഡ് വർക്കല ലേഖകൻ കെ ജയപ്രകാശ് ഏറ്റുവാങ്ങി. നോൺ ജേർണലിസ്റ്റ് അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ 10-ാം ക്ലാസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് തിരുവനന്തപുരം യൂണിറ്റിൽ പ്രിന്റിംഗ് വിഭാഗത്തിലെ പ്രസന്നൻ നായരുടെ മകൻ ജിഷ്ണു പിയും, പത്തനംതിട്ട യൂണിറ്റിലെ DTB വിഭാഗത്തിലെ റോബർട്ടിന്റെ മകൾ റിയ ആനി റോബർട്ടും സ്വീകരിച്ചു. +2 വിഭാഗത്തിൽ കോഴിക്കോട് യൂണിറ്റിലെ അനിൽകുമാർ NPയുടെ മകൾ അഞ്ജന അനിൽ NPക്കാണ് അവാർഡ് ലഭിച്ചത്. മാനേജ്മെന്റിന്റെയും യൂണിയന്റെയും ക്യാഷ് അവാർഡും അവാർഡ് ജേതാക്കളായ വിദ്യാർത്ഥികൾക്ക് കൈമാറി. യൂണിറ്റ് ചീഫ് S വിക്രമൻ, നോൺ ജേർണലിസ്റ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KS സാബു, പ്രസിഡന്റ് V ബാലഗോപാൽ, വർക്കിംഗ് പ്രസിഡന്റ് SR അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.